അയ്യോ അയ്യോ പോലെ പോലെ ഒരു കുട്ടി എന്റെ പോലെ നോക്കിണ്ടോ. ഇതാണ് സംഭവം. അത് മുട്ട ഇത് കൊണ്ട് ഇത് മുട്ടയാ ഇത് കണ്ടോ ഇത് ഇതിനകത്ത് മൊത്തം കുഞ്ഞുങ്ങളുണ്ടല്ലേ എല്ലാവർക്കും മത്ത് പിടിച്ചിട്ട് വന്നപ്പോ തൊട്ട് തേൻ കുടിക്കാൻ നോക്കിട്ട് കഴിഞ്ഞ ദിവസം തേൻ കുടിക്കും തേനിങ്ങനെ അരിച്ചു വരും. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് മൂന്നാറിലെ ബൈസൻ വാലി എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടാ. അപ്പൊ ഇവിടെ നമ്മുടെ സുധീഷേട്ടന്റെ വീടാണ്. സുധീഷേട്ടനെ നിങ്ങൾക്ക് അറിയായിരിക്കും. ചേട്ടൻ അവിടെ ഉണ്ട്, ഞാൻ കുറച്ച് കാണിച്ചു തരാം. അപ്പോൾ ചേട്ടൻ്റെ കൊച്ചൻ്റെ വീടാണിത്. ഇത് എന്താ ഇവിടെ തേൻ ഇത് വളർത്തണാണോ നിങ്ങൾ? കൂട് വെക്കും താനേ വന്നോളൂ അല്ലേ? ഇതിന്റെ ഉള്ളിൽ മൊത്തം തേനീച്ചകളാണ്ടോ? ഇത് വൻതേനോ ചെറുതേനോ അങ്ങനെ ഉണ്ടോ? പെരുന്തേനല്ല, സാധാരണ വൻതേൻ അല്ലേ. ഇത് എത്ര നാളുകൊണ്ട് ഇങ്ങനെ കൂടൊക്കെ ഇവനെ? അയ്യോ അയ്യോ പണി പാളി കല്ലിളക്കിയ പണി കിട്ടി. കൊത്തോ അത് മാറിയാ കൊത്തു കുത്തുന്ന് പറയണ്ട. കൊത്തു അല്ല കുത്തു കാണാൻ പറ്റണ്ടേ. വൈറ്റ് തേനുണ്ടോ? ഈ ബ്രൗൺ കളർ ആയത് തേനാണോ? ആ ഇത് വൈറ്റ്. ഇത് ഞാൻ ആദ്യം തൊട്ട് കാണാം. അത് തേനായി വരുന്നേട്ടോ. ഇതണ്ടോ ഞാൻ കുറച്ച് മാറി നിന്നൊക്കെ അല്ലെങ്കിൽ കുത്താൻ സാധ്യതയുണ്ട്. അയ്യോ ഓർണാടന്ന് താഴെ വീണു. അപ്പോൾ തേനീച്ചകൾ ഇതുണ്ട, അതിൻ്റെ കൂടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വൈറ്റ് കളറാണ് ആദ്യം, ഈ കളറിലുള്ള ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ബ്രൗൺ ഉണ്ട്, ഈ സൈഡിൽ നോക്കുമ്പോൾ ബ്രൗൺ ആയിട്ട് കാണാനത്ത് തേനുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ആ ചേട്ടന് ചെറുതായിട്ടൊരു കുത്ത് കിട്ടിയിട്ടുണ്ട്, ചെറിയൊരു പടിയിൽ. അതായത് സുധീഷേട്ടൻ എന്തേ വന്നെ. അപ്പൊ നമ്മുടെ ലഡാക്ക് വീഡിയോയില് പലരും കണ്ടു കാണാം നമ്മുടെ സുധീഷേട്ടൻ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അയ്യോ പണി വാളി, അയ്യോ എല്ലാം ഇറങ്ങി ഇളകി, അയ്യോ എല്ലാം താഴ്ത്തി വീണല്ലോ. അവിടെ ഉണ്ടായിരുന്ന നമ്മള് കണ്ട ആ ഒരു കൂടില്ല, അത് മൊത്തം ഇളകി വീണ്. അത് ആക്ച്വലി അത് ആയി തന്നെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ആ കല്ലിളകിയപ്പോ അത് മൊത്തം താഴത്തേക്ക് വീണ്. അപ്പൊ ഇപ്പൊ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ നല്ല കുത്ത് കിട്ടും. അപ്പൊ അതുകൊണ്ട് നമ്മള് മാറിയിക്കാണ്. അത് കുഴപ്പമില്ല, അത് അവർ വീണ്ടും ഉണ്ടാക്കിക്കൊള്ളും. ഇത് ഇവരെ സ്ഥിരം പണിയാണല്ലോ. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ മരത്തിൻ്റെ മുകളിൽ വലിയ കാട്ട തേനീച്ചക്കൂടെ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇവർ തേനൊക്കെ എടുക്കും. അപ്പോൾ നമ്മൾ വണ്ടിയിൽ നേരെ എറണാകുളത്ത് നിന്ന് ഓടിച്ചു വന്നു. നമ്മുടെ ഇപ്പോൾ സത്യം ജോണി ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വേറെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓ, ഇതിൻ്റെ റാഡും ചാടിപ്പോയടാ. അയ്യോ, ഞാൻ അന്ന് കട്ട് ചെയ്തിട്ടതിൻ്റെ ഫുള്ള് എടുക്കാതെ പോയതാ. ഇതിൻ്റെ ഞാൻ കട്ട് ചെയ്ത് എടുത്തപ്പോൾ താഴെ ചരിപ്പ്. നിറച്ച് തേനീച്ചണ്ടാ. ഇതെങ്ങാനും ഇളകി വന്നു കഴിഞ്ഞാ ഏ നിങ്ങൾ ആദ്യം ഓടിക്കോ. ഇതിപ്പോ തേനായിട്ടുണ്ടോ? അതെങ്ങനെ അറിയണ? ഓ, പയ്യെ ഊതിക്കെടുക്കുമ്പോ അവിടെ ഇങ്ങനെ മാറി മാറി തന്നെ ഉണ്ടാ. കട്ടിയായിരിക്കുന്ന തേനോ? ആ ആ ഓക്കെ ഓക്കെ. ആ അതല്ലേ, ഇവിടെ ഡോട്ട് ഡോട്ട് വേണം. അത് മൊത്തം തേനുണ്ടത്, ആ കട്ടിയായിട്ട്. മറ്റേ താഴെ ഒട്ടയൊട്ടയായിരിക്കും തേനല്ല, കുഞ്ഞുങ്ങളൊക്കെ. കുഞ്ഞുങ്ങളാണല്ലേ? ആ കുഞ്ഞുങ്ങളും ഉണ്ട്. അപ്പൊ പയ്യെ നമ്മളത് ഊതി ഊതി കൊടുക്കുമ്പോ തേനീച്ചകൾ മാറി പോകുന്നുണ്ട്. അപ്പൊ നമുക്കത് കാണാൻ പറ്റും. അങ്ങനെ തേനുണ്ട്. ഇതിങ്ങനെ തേനുണ്ടായവരെ ഒരുപാട് നാളെടുക്കും? ഒരു വർഷത്തിൽ രണ്ടു മാസം തേനുണ്ടാവുള്ളൂ. ആ അത്ര ഉണ്ടാവുള്ളൂ, ഒരു വർഷത്തിൽ രണ്ടു മാസം. ഞാൻ ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് ബാക്കി നിൽക്കുന്നുണ്ടോ? അത് ഓൾറെഡി ഈച്ചാ അതിന്റെ ലൈനൊക്കെ ഇട്ട് റെഡി ആയിക്കൊണ്ടിരിക്കും. കുറച്ച് ചാടിപ്പോയി, ഇത് ചാടി ചാടിപ്പോയാ. എടുത്തതിന്റെ മുറിച്ച് ഇതിനകത്ത് കാര്യം വിട്ടു. എന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് മനോജ്. മനോജ്, ഓക്കെ. നമ്മുടെ സുധീഷേട്ടന്റെ കൊച്ചുണ്ടോ? അടിപൊളി. അപ്പൊ നമ്മളിനി തേനീച്ചയുടെ കൂട് വിശദമായിട്ടൊന്ന് കണ്ടാലോ. ഏ കൈ അതിന്റെ ഉള്ളിട്ടിട്ട് അതിനെ പണിയാവോ? എന്റെ കൈകത്ത് എത്തിയിട്ടാ കൈ എങ്ങനെ കൊത്തോ. അപ്പൊ ഇതാണ് തേനീച്ച കൂട്. ഇതുണ്ടോ ഇതിനകത്ത് റാണീനെ കണ്ടുപിടിക്കാൻ പറ്റോ? ഇല്ലെന്നാണ്. ഇത് കുഞ്ഞുങ്ങളാണല്ലേ? ഇത് മുട്ടയാണായിരിക്കണം. ഓ, ഒരു കുത്ത് കിട്ടി. ആവുമ്പോ നല്ല നീറ്റലുണ്ടല്ലോ. ഇവിടെ വീർത്ത് വരോ പയ്യനെ പോവാ. ആശുപത്രി എടുത്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവിടെ ഒരു കുത്ത് കിട്ടിയിട്ടുണ്ട് നൈസായിട്ട്. അതിന്റെ മുള്ള എടുത്തായിരുന്നു അല്ലേ? ഒരു മുള്ള തറച്ചേറി ഇരുന്നേച്ച് അത് എടുത്തു. ഓ, നല്ല നീറ്റില്. അപ്പൊ മുള്ളു അപ്പൊ തന്നെ എടുത്താ നീരിച്ച കൊറയും. അപ്പൊ ഇതിന് വലുതാവുന്നാണ് പറയണല്ലേ. ഒരു ചെറിയൊരു കുത്തിട്ട് സത്യം ഉണ്ട്. അതുപോലെ നമ്മുടെ
ജോണി നമ്മുടെ ലഡാക്ക് ടീമൊക്കെ ഇവിടെ ഉണ്ട്. അയ്യോ ദേവിടെ വീർത്തു തന്നെ ഇലാമപ്പഴത്തിന്റെ കൊക്കോണ്. കൊക്കോ കൊക്കോ മരണം. കൊക്കോ ഇവിടെ കൊക്കോ കായ ഉണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ട് ഇതിനകത്താണല്ലേ കൊക്കോ കോള ഉണ്ടാക്കണം ആണെന്ന് പറയുന്നു. ആ ചോക്ലേറ്റ് അല്ലേ, ആ കൊക്കോള അല്ലേ, ചോക്ലേറ്റ് ചോക്ലേറ്റ് ഉണ്ടാക്കണ കൊക്കോ ഉണ്ടാക്കണം. ഇത് ഇത് പഴുക്കണോ അങ്ങനെയാണോ? ആ അത് എവിടെ ഉണ്ടല്ലോ, അതൊക്കെ കിളിയൊത്തി പോയി എവിടെ അതാണ് അണ്ണാനാണോ? ഇതെന്തിനു പോണേ? എന്താ പരിപാടി? ഗുരുവിന്റെ താഴെ വീഴുമ്പഴത്തേക്കും ശരിയാ അതുപോലെ ഉണ്ട്. ഇത് പഴുത്താണോ? പച്ചോലൂല പഴുത്തുണ്ടല്ലോ. ഏടോ അത് പഴുത്ത മഞ്ഞ കളർ. അത് അണ്ണാൻ കൊണ്ടുപോയതാ. അപ്പൊ ഇതാണ് കൊക്കോക്കായ. കൊക്കോ പൊട്ടിക്കണോ? കിട്ടക്ക് ഇങ്ങനെയാണോ പൊട്ടിക്കണത്? അതിന്റെ ഉള്ളിൽ കുരുവല്ലോ ഉണ്ട്. ഇതിന്നാമോ? ഇതാണ് കൊക്കോന്റെ ഉള്ളിലെ സംഭവം അല്ലേ? അയ്യോ കുഴു കുഴു തിന്നുപോയിണ്ട്. മധുരമുണ്ട്, കൊള്ളാം. ഇത് മറ്റേ പഴുത്ത അടിപൊളിയാ. ഞാൻ കുരു അടക്കം തിന്നു. ഇവിടെ നല്ല ചുവന്ന ചാമ്പക്ക ഉണ്ടായി നിപ്പുണ്ട്. ചാമ്പക്ക തന്നെ നിങ്ങളുടെ നാട്ടില് എന്താ പറയുന്നത്? ഞങ്ങളുടെ കൊച്ചി ഭാഗത്തൊക്കെ ചാമ്പക്ക എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മള് നേരത്തെ എടുത്ത ഹാപ്പി ബർത്ത്ഡേ, നമ്മള് നേരത്തെ എടുത്ത നമ്മുടെ തേനില്ലേ, അതൊരു തേനിച്ച മരണത്തോട് മല്ലടിക്കുന്നു. സാറിൽ നമുക്ക് തേൻ തിന്ന. ഓ ഇതാണ് തേനല്ലേ, അടിപൊളി. അത് നല്ല ടേസ്റ്റ്. കൈ കാണിച്ചേ. പിഴിയണോ? അയ്യത് കൊറേ ഉണ്ട്. ഇതാണ് തേൻ. ഇത് വൻതേനാണ്ട, വൻതേൻ. ഇവിടത്തെ തേനാണ് തേനി. ഏത് വേണം? കൺഫ്യൂഷൻ. കൊക്കോന്റെ ഒക്കെ മിക്സ് ചെയ്ത് അടിക്ക്. കൊക്കോല് മുക്കി അടിക്കും, ടേസ്റ്റ് ചെയ്യുമ്പോ. കൊക്കോന് ഇതിന് മധുരക്കുറവുണ്ട്, അപ്പൊ ശരിയാവും. ചൂട് തേനാ, അതിപ്പോ എടുത്തല്ലേ ഉള്ളു. എന്റെ പോലെ ഇത് നോക്കിണ്ടോ? ഇതാണ് സംഭവം. ഇതാണ് സംഭവം. നിന്ന് നക്കി അവിടെ നല്ല രസമുണ്ട്. ഓ നല്ല ഒറിജിനല് തേന്, ഫ്രഷ്. ഇപ്പൊ എടുത്തുള്ളു, പിഴിഞ്ഞെടുക്കണ്. അടിപൊളി. നമ്മള് ആദ്യത്തെ കൂട് പൊളിച്ചപ്പോ എല്ലാം ഇടിഞ്ഞു കളഞ്ഞു വേണല്ലോ. അപ്പൊ അതിനകത്ത് നല്ല ഇളം തേന കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ചേട്ടൻ അത് എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ പണിയാവോ? ഓ അതിന് എടുത്തു. ഓ അതിനകത്ത് ഇത്രയും തേന ഉണ്ടായിരുന്നു. വിചാരിച്ചില്ല. ഓ ഇവിടെ തേനാണ്. ഇത് കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങളാണത്? ഇതിനകത്ത് മൊത്തം കുഞ്ഞുങ്ങളുണ്ടല്ലേ. ഓ പണി മാറി. പിന്നെ പിന്നെ കിട്ടിയാ കുത്തിയാ. ഇത് വിട്ടു പോകുന്നട്ടാ. അപ്പൊ ഇതിനകത്ത് കുഞ്ഞുങ്ങളുണ്ട്. അതൊക്കെ ഇപ്പൊ ചത്തുവിട്ടുണ്ടോ? മുതുവാന്മാരില്ലേ, മുതുവാന്മാരാ എന്ന് വെച്ചാൽ ആദിവാസി. ആദിവാസി അവര് ഈ മുട്ട കഴിക്കും. ഇത് മുട്ടയാണ്. എന്റെ ഉള്ളിൽ മുട്ടയാണ് ഇത് ഇരിക്കണത്. കണ്ടോ? ഓ ഇത് ഇതുണ്ട്. ഇത് വൈറ്റ് കളറിൽ വരും. അത് വെള്ളയാണല്ലോ. ഇത് കഴിക്കും. കഴിക്കുമല്ലേ. അതെ തേനീച്ച മുട്ട. ഓ പ്രോട്ടീനുള്ള സാധനമാണ്. മധുരം ഉണ്ടോ? അപ്പൊ നമ്മളിത് എതിൽ നിന്ന് എടുത്ത തേനാണ്. ഇങ്ങനെ തേനീച്ചകൾ അങ്ങോട്ട് ഓടുന്നുണ്ട്. ഇത് ശരിക്കും ആയിട്ടില്ല, ആയി വരുന്നേ ഉള്ളു. പക്ഷെ അത് താഴെ വീണുപോയി. നമ്മളാ കല്ല് മാറ്റിയപ്പോ ഇളകി താഴെ വീണാണ്. ഇതുണ്ടോ എന്റെ മോനെ? എന്റെ മോന് ഇതുണ്ടോ? ഇല്ലാണ്ടോ? രക്ഷയില്ല. ഈ വൈറ്റ് കളർ ഉണ്ടോ? ഇത് ഇളം തേനാണ്ടോ? അപ്പൊ ഇത് സാധാരണ നമുക്ക് കിട്ടാത്തതായിട്ടാണ്. ഇതിപ്പോ താഴെ വീണുകൊണ്ട് നമ്മൾ എടുത്താണ്. ഇതുണ്ടോ? ഇതിന് ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇളം തേനാണ് ഇതുണ്ടോ? ഇന്ന് മൊത്തം തേന. ഇത് ഭയങ്കര ടേസ്റ്റാ. മസ്റ്റായി പോവാ. ഭയങ്കര മധുരം, കട്ട മധുരം. നമ്മളിപ്പോ ഇത് പിഴിഞ്ഞെടുക്കാണ്ട് ഓരോന്നോരോന്ന് പാത്രത്തിലോട്ടാക്കാം.
അതിങ്ങനെ ചാടിയുണ്ട്. അല്ലെ ഒരു ഈറ്റ പോലും ചാകാതെ നമ്മള് സാറിന് എടുക്കാം. എന്റെ അമ്മ അടിപൊളി. ഈ തേനൊരു ഗുണം എന്നാന്നറിയോ, ചൂട് തേൻ കുടിക്കുമ്പോൾ അതിന്റെ ഒരു സ്മാ, ഇത് ഭയങ്കര ചൂടില്ലേ. ഡിഗ്രിയിലെ കുഞ്ഞുങ്ങൾക്ക് ചൂട് കൊടുക്കാനേ കുഞ്ഞുങ്ങൾ വരികയുള്ളൂ. അപ്പൊ ആ ചൂട് കീപ്പ് ചെയ്ത് തേനായിരിക്കും ഇത്. അപ്പൊ അതിന് ടേസ്റ്റും മണവും കൂടുതലായിരിക്കും. മണവും കൂടുതലായിരിക്കും ആ ഫ്ലവർ. അങ്ങനെ നല്ല സ്മെല്ലുണ്ട്. മറ്റേത് നമുക്ക് കുറെ കാലം കഴിയുമ്പോ അതിന്റെ മണം പോകും. നമുക്കിപ്പോ ഏത് സാധനത്തിന്റെ ആണെങ്കിലും ഇപ്പൊ ഏലക്ക ആണെങ്കിലും മണം ഇത്ര കാലം കഴിഞ്ഞാൽ പോവുമല്ലോ. അതെ, ഇത് മുട്ടയും അത് തേനും. ഇത് തേന, അത് മുട്ട, ഇതുണ്ട്, ഇത് മുട്ട, ഇതുണ്ട്. റാണി ഇല്ല, റാണി ഉണ്ടെങ്കിൽ ഈ മൊത്തം ഇവിടെ ഒന്നും ഇരിക്കില്ല. ഓടിക്കും ഇപ്പൊ നമ്മളില്ല, നമ്മുടെ കൂടെ അങ്ങ് പോരുള്ളൂ. കൂടെ വെക്കത്തിന് ഓടിക്കും. ആ, എന്നാലും റാണിയുടെ കൂടെ എല്ലാം ഈച്ച നടക്കും. റാണി എന്ന് പറയുന്ന സാധനം ഇതിനകത്തില്ല. എടുത്തോ, ഇനി എടുത്തോ, പേടിക്കണ്ട. എന്തുകൊണ്ടു എന്റെ അമ്മ എല്ലാവർക്കും മത്ത് പിടിച്ചിട്ട ഇങ്ങനെ വന്നപ്പോ തൊട്ട് തേൻ കുടിക്കാൻ നോക്കിട്ട് കഴിഞ്ഞ ദിവസം തേൻ കുടിച്ചിട്ട് പിടിച്ചു എല്ലാവർക്കും. അപ്പൊ നമ്മള് ഒരു തോർത്ത് വെച്ചിട്ട് അരിച്ചെടുക്കണ്ട. ഇത് ഇനി ഒന്നോടെ അരിക്കുന്ന കാണിക്കാം. അല്ല, ഇപ്പൊ അരിച്ചിട്ടില്ല, ഇപ്പൊ തോർത്തിലേക്ക് ഒഴിച്ചതേ ഉള്ളൂ. ഇതാണ് യഥാർത്ഥ ചെയ്യുന്നത്, വേറെ ഒരു മാർഗവും ഇല്ല. തേനിങ്ങനെ അരിച്ച് വരും. ഇപ്പൊ പ്യൂറായിട്ട് വന്നിണ്ട്. അപ്പൊ നമ്മള് തേനീച്ചയുടെ കുത്തുമേടിച്ച് തേനൊക്കെ എടുത്തു. ചെറിയൊരു തടിപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മളത് ഇവിടെയും ജീപ്പ് വന്നേക്കാണ്. നമ്മള് ലഡാക്കില് നമ്മുടെ ബൊലേറോ ആയിരുന്നു. ഇവിടെ നമ്മള് ഈ ജീപ്പും കൊണ്ട് ചെറിയൊരു മല കയറാൻ പോവാണ്. 2000 മോഡൽ ജീപ്പ് അല്ലേ, ഡീസൽ വണ്ടി അല്ലേ. പത്താം ക്ലാസ് പഠിക്കുമ്പോ മേടിച്ച വണ്ടി. ആ, പൊളിച്ചു. ഇത് ഇതല്ലേ, ഫോർ വീലർ അല്ലേ. ഫോർ വീലർ വണ്ടിയുണ്ടോ? ഫോർ വീലിൽ തന്നെ എത്ര ഗിയർ ഉണ്ട്? രണ്ട് മോഡലാ ഇത്. ഫോർ വീൽ ഡ്രൈവർ ഹൈ സ്പീഡ് മോഡൽ ഫസ്റ്റ് ഇങ്ങനെ ഞാൻ തട്ടിയത്. അങ്ങനെ കിട്ടിയിട്ടാണ് ലോ സ്പീഡ് മോഡൽ. ലോ സ്പീഡ് ഇട്ടു അല്ലേ. ഇത് ഫസ്റ്റ് ഗിയർ ആണോ? ഫസ്റ്റ് ഗിയർ എടുക്കുക. ഓ, നമ്മുടെ ജീപ്പ് ഉണ്ടല്ല, ഫോർ വീല് ഡ്രൈവിലോട്ട് ഇട്ടിട്ട് വണ്ടി അങ്ങ് ഓടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സുധീഷേട്ടൻ. സുധീഷേട്ടൻ ശരിക്കും ഹെവി എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവറാണ്. ഒരു രക്ഷയില്ലാത്ത റോഡെന്ന് പറഞ്ഞാൽ അമ്മാരി കയറ്റമുണ്ട്, കുത്തനെ കിടക്കാണ്. അത് മാത്രമല്ല, കല്ലും കട്ടയും ഒക്കെ റോഡിലുണ്ട്. അപ്പോൾ ഏലത്തോട്ട് പോണു. ഏലത്തോട്ട് നിന്ന് അടുക്കുള്ള ഒരു കുഞ്ഞ വഴിയാണ്, ഒരു മലയുടെ മുകളിലോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ മലയുടെ മുകളിലോട്ട് ഈ ഒരു ജീപ്പിൽ ഓഫ് റോഡും കയറിയാണ് വന്നേട്ടോ. എൻ്റെ പൊന്നോ, ഇല്ലണ്ടോ ഈ കയറ്റം എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കയറ്റമാണ്. ഇത് സുധീഷേട്ടൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇവിടെ മറ്റേ ട്രീ ഹൗസൊക്കെ ഉണ്ട്, അതുപോലെ സ്റ്റേയും ടെൻറ്റ് സ്റ്റേ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, കിട്ടിയതും വ്യൂ ഉള്ള സ്ഥലമാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ ഊഞ്ഞാല, ക്യാമ്പ് ഫയർ അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട്, ടെൻ്റ് ഒക്കെ ഉണ്ടോ. അവിടെ അടിപൊളി വ്യൂ ഉള്ള സ്ഥലമാണ്. ഇവിടെ സ്റ്റേ ഉണ്ട്, കണ്ടോ. സുധീഷേട്ടൻ്റെ പ്രോപ്പർട്ടിയാണ്. മൂന്നാറ് ബൈസൺ വാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതെന്താ തിരിച്ചറിയാൻ വന്നെ? ആ, ഞങ്ങളെ കയറ്റാൻ വേണ്ടിയിട്ടാണ്. പോരട്ടെ പോരട്ടെ, നമുക്ക് ഇനി കുറച്ചും കൂടി അങ്ങ് മുകളിലോട്ട് പോകാം. നമ്മൾ ഭക്ഷണമൊക്കെ റെസ്റ്റോറൻറ്റ് നിന്ന് പാഴ്സലായിട്ട് മേടിച്ചിട്ടുണ്ട്. അവിടെ മുകളിൽ പോയിരുന്നു കഴിക്കാലോ. ആ, പോരട്ടെ പോരട്ടെ. എൻ്റെ ഒന്നോ, ഇങ്ങനൊരു ഹെവി ഡ്രൈവർ തന്നെ കേട്ടോ. ഹെവി ഡ്രൈവറാണ്, രക്ഷയില്ല. അമ്മാര് കയറ്റമൊക്കെയാണ് കയറ്റിക്കൊണ്ട് പോകണം. ഇത് ഫോർ വീലർ വണ്ടിയാണ്. നമ്മുടെ ജീപ്പ് കയറുന്ന അത്രയും മുകളിലോട്ട് കയറിയിട്ട് അവിടെ പാർക്ക് ചെയ്തു. ബാക്കി നമ്മൾ
നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഥച്ചി ഇതൊക്കെ ഇവിടുത്തെ വ്യൂ നോക്കി കിട്ടുന്നല്ലേ, അടിപൊളി വ്യൂ ആണ്. ഇതുണ്ടോ ഈ കാണുന്ന മൊത്തം ഏലക്കാടാണ്, ഏലത്തോട്ടമാണ്. നല്ല പച്ച കളർ, നല്ല ഭംഗിയുണ്ട്. നമ്മൾ കുറച്ചും കൂടി മുകളിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് നേരത്തെ പറഞ്ഞാൽ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്, കടയിൽ നിന്ന് മേടിച്ചാണ്. അത് നമുക്ക് അവിടെ നിന്ന് കഴിക്കാം. നമ്മുടെ ജീപ്പ് ഇട്ടാണ് എവിടെയാണ് ആ ഭാഗത്ത് കണ്ടല്ലേ, ഓ ഈ സൈഡാണ്. അപ്പോൾ നമ്മൾ കുറേ ഇങ്ങനെ കയറി വന്നു, കഥച്ചിട്ട് കഴിയായിട്ടുണ്ട്. ഇങ്ങനെ കയറി കയറി ഇവിടെ നിൽക്കുകയാണ്. ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞ ഇതാണ്, ഒരു രക്ഷയില്ല. നല്ല തണുത്ത ക്ലൈമറ്റാണ് കേട്ടോ, ചെറിയൊരു കൂളിംഗ് ആണ്, നല്ല രസമുണ്ട്. ഇത് ഇനിയും കയറാണ്ട് ആക്ച്വലി ഇതുണ്ടോ, അങ്ങനെ കയറി കയറി പോവാം. ആ ടോപ്പ് വരെ പോവാം, അതും കഴിഞ്ഞിട്ട് അപ്പുറത്തോട്ടുണ്ട്. അത് മേഘം വന്ന് മൂടിക്കണോണ്ട് ഏറ്റവും വലിയ ടോപ്പ് കാണാൻ പറ്റില്ല. പിന്നെ വേറെ കാര്യമുള്ളത്, ഇവിടെ മൊത്തം നീലക്കുരുങ്ങിയാണ്. അത് പൂക്കണ സമയമ്പോൾ ഈ ഒരു മലച്ചെരുവ് മൊത്തം നീല കളറായിരിക്കും, നല്ല ഭംഗിയായിരിക്കും. ഇപ്പം ഇല്ല, ഇപ്പം എല്ലാം കരിഞ്ഞു പോയിക്കണ്ട. നീലക്കുരുങ്ങിയുള്ള സ്ഥലമുണ്ട്, നല്ല ക്ലിയർ സ്കൈ ആണെങ്കിൽ അമ്പലമുകളെ കൊച്ചി കാണാൻ പറ്റും. ആണോ ഈ മലയുടെ മുകളിൽ നിന്നല്ലേ, കോർണറിലെ ലെഫ്റ്റിൽ, ഓ ഈ സൈഡില്, ഓ ഓക്കെ ഓക്കെ മനസ്സിലായി. ഈ ഭാഗത്ത് നിന്ന് കൊച്ചി അമ്പലമുകൾ കാണാൻ പറ്റും, മൂന്നാർ നിന്നാല്. എന്റെ മോനെ, അപ്പൊ സുധീഷേട്ടനെ ഇത് 19 തവണ കേട്ടില്ലേ, 50 തവണകളും കേറിയ മനുഷ്യനാണ് ഈ ഒരു മല. എന്റെ മോന് പൊളിച്ച് ഇവിടെ നിന്ന് അങ്ങ് ദൂരെ ക്ലിയർ സ്കൈ അല്ല, അല്ലെങ്കിൽ അങ്ങ് അത്ര ഇടുക്കി ഡാം, ഇടുക്കി ഡാം ആണോ അല്ലോ. ഓ ഇപ്പൊ കംപ്ലീറ്റ് ഫോഗ് ആയിട്ടേക്കാ. ഞാൻ എന്റെ മുകളിൽ വന്നിട്ട് കുറച്ച് ഇരിക്കുകയാണ്. നല്ല കാറ്റുണ്ട്, നല്ലൊരു കൂളിംഗ് ആണ്, ചെറിയൊരു തണുപ്പുള്ള അന്തരീക്ഷമാണ്. നല്ല കഥപ്പുണ്ട്, കാരണം ഫിറ്റ്നസ് ഒക്കെ പോയി, സ്റ്റാമിന ഒക്കെ ഇനി രണ്ടാമത് ചെയ്ത് എടുക്കണം, അങ്ങനെ നടക്കുള്ളൂ. മലയൊക്കെ കയറുമ്പോൾ ചെറിയൊരു മല കയറിയപ്പോൾ തന്നെ കഥച്ചൊരു വഴിയായി. ചേട്ടനും കഥക്കെ ഉണ്ട്, ഫിറ്റ്നസ് പോയില്ലേ. അപ്പൊ ലഡാക്ക് പോയപ്പോ ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞാണ് ചേട്ടൻ മറ്റേ ആ മലയുടെ പേരെന്താ, സ്റ്റോക്കാംഗ്രി ലഡാക്കില്ല, മറ്റേതിന്റെ പേര് കാഞ്ചൻജംഗ കേറിയ മനുഷ്യനാണ്, കേറി കീഴടക്കിട്ട് വന്നല്ലേ. ഇനി എവറസ്റ്റിലാണ് നമ്മൾ പിച്ച് വെച്ച് തുടങ്ങിയത്. ഈ മലയിൽ പിച്ച് വെച്ച് 5-ാം ക്ലാസ്സിൽ 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കുരിശുമല കയറാനാണ് ആദ്യമായിട്ട് ഇതിലേക്ക് വന്നത്. ആണല്ലേ, അപ്പൊ അന്നോട്ട് കേറി കേറിയാണ് പിന്നെ നമ്മള് നോർത്തിലും അവിടെ പോയി. അത് സിക്കിമിലല്ലേ കാഞ്ചൻജംഗ, അത് ഇന്ത്യയിലെ ഏറ്റവും വലുതല്ലേ, ഇന്ത്യയിലെ ഏറ്റവും ഹൈസ്റ്റ് പീക്ക് ആണ്. കേറ്റും ഉണ്ട്, പക്ഷെ അത് പാകിസ്ഥാനിലാണ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് പീസ് ആണ് കാഞ്ചൻജംഗ. അത് കേട്ടിട്ടുണ്ട്. അത് ഏത് വർഷം, 2011 നേപ്പാൾ സൈഡിൽ നിന്ന് കയറി, നേപ്പാൾ സൈഡിൽ നിന്ന് അറിയാം അല്ലേ. അപ്പൊ രണ്ടു തവണ അറിയോ, ഒരു പ്രാവശ്യം അറിയുള്ളു. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് താഴത്തോട്ട് പോയിട്ട് ഭക്ഷണം കഴിക്കാം. സത്യം ജോണി അവിടെ ഇരിപ്പുണ്ട്. മാവ് മാവിന്റെ ഇടയിൽ പെട്ട് ശരിയാണ്.